മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ 1 Thessalonians 5:17-18 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 1 Thessalonians 5:17-18 നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ഈശോ മിശിഹായിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രാർത്ഥനയുടെ മനുഷ്യരാവണം നമ്മൾ എന്നാണ് തിരുവചനം പറയുക. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, പ്രാർത്ഥന നമ്മുടെ തെരഞ്ഞെടുപ്പിനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജോലികൾക്കും കൂടുതൽ ഇമ്പം നൽകും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏത് കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്, അത് വേണോ ഇത് വേണോ, അത് സന്തോഷത്തോടെ നമുക്ക് തെരഞ്ഞെടുക്കുവാൻ തമ്പുരാൻ നമുക്ക് പ്രചോദനം നൽകും. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ഏതെല്ലാം ശുശ്രൂഷ ചെയ്യുന്നു അവിടെയൊക്കെ നമുക്ക് പ്രാർത്ഥനയ്ക്കുന്ന മനുഷ്യനാണെങ്കിൽ അത് സന്തോഷം നൽകുന്നതാണ്. അതുപോലെ നമ്മുടെ ജോലികള്, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികളൊക്കെ ഉണ്ട്, അന്നന്നെ അപ്പത്തിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകളാവാം, അല്ല കുടുംബത്തിലെ ചില ഉത്തരവാദിത്വങ്ങളാവാം, സമൂഹത്തിലെ ചില ഉത്തരവാദിത്വങ്ങളാവാം, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ ജോലികൾക്കെല്ലാം നമുക്ക് എളുപ്പം നൽകുന്നു, സന്തോഷം നൽകുന്നു, അത് നമുക്ക് ചെയ്യുവാനായിട്ട് വലിയ പ്രേരണ നൽകുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി മാറുവാൻ നമുക്ക് കഴിയട്ടെ. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയുവാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.